വിശദമായ വാർത്തകളിലേക്കാണ്. നമ്മൾ തൃക്കാക്കര എന്ന് കേട്ട് കഴിഞ്ഞാൽ ഓണവുമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഓണത്തല്ലാണ് തൃക്കാക്കര നഗരസഭയിൽ നടക്കുന്നത്. തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സൺ ഓണക്കോടിക്കൊപ്പം പണവും നൽകിയെന്ന് സ്ഥിരീകരിച്ച് കോൺഗ്രസ് കൗൺസിലറും രംഗത്തെത്തുകയാണ്. പണം നൽകിയതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയെന്നും കൗൺസിലർ വി ഡി സുരേഷ് പറയുന്നു. പണത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നും വി ഡി സുരേഷ് ആവശ്യപ്പെട്ടു. ഇല്ല, ഞാൻ വാങ്ങിയില്ല. ഓരോരുത്തരെയും ഒരു വേറൊരു കൗൺസിലർ, മറ്റുള്ള കൗൺസിലർമാരൊക്കെ ഓരോ സ്റ്റാൻഡിങ് കമ്മിറ്റി റൂമിൽ ഇരുന്നപ്പോൾ ഓരോ കൗൺസിലർമാരെ വിളിച്ച് സ്റ്റാൻഡിങ് കമ്മിറ്റി അല്ല മറ്റേ ചെയർപേഴ്സന്റെ റൂമിൽ കൊണ്ടുപോയി പൈസ കൊടുക്കുകയാണ് ഉണ്ടായത്. ഇല്ല, ഞാൻ ആർക്കും എതിരല്ല പറയുന്നത്, ഞാൻ സത്യമാണ് പറയുന്നത്. ഈ നടപടി ശരിയായ നടപടി അല്ലാത്തതിന്റെ പേരിലാണ് ഞാനിത് പറയുന്നത്. ഈ പൈസയുടെ സോഴ്സ് അന്വേഷിക്കണമെന്ന് ഞാൻ പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വി ഡി സുരേഷാണ് കോൺഗ്രസിന്റെ കൗൺസിലർ തന്നെയാണ്, ഭരണപക്ഷ കൗൺസിലർ തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത്. അദ്ദേഹം പണം വാങ്ങിയിട്ടില്ല, പക്ഷേ പണം കൊടുത്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. സമ്മാനം നൽകിയത് അഴിമതി പണമാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട്. പണത്തിൻ്റെ ഉറവിടത്തിൽ സംശയം തോന്നിയ കൗൺസിലർമാരും ആശാവർക്കർമാരും അടക്കം തുക തിരിച്ചു നൽകി. വാർഡുകളിലേക്ക് ഓണക്കോടി കൊടുക്കാനുള്ള വിതരണം ചെയ്യാനുള്ള ബാജേനെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു കവറും കൂടി ഉൾപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ കവർ കൊടുക്കുമ്പോൾ സാധാരണ ഈ ഓണക്കോടിയുടെ നോട്ടീസോ മറ്റുള്ള കാര്യങ്ങളാണെന്നുള്ള തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് ഈ കവർ മേടിക്കുന്നത്. കവർ മേടിച്ച് കുറച്ച് ആരോ ഒന്ന് രണ്ട് പേര് കവർ ജസ്റ്റ് എന്താണെന്ന് പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് ഇത് പണമാണെന്ന് മനസ്സിലായത്. പണമാണെന്ന് മനസ്സിലായതോടെ തന്നെ ഇത് തിരിച്ചേൽപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ഈ നിങ്ങൾ ഈ വീഡിയോ ദൃശ്യങ്ങളാണ് വളരെ വ്യക്തമല്ലേ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതിൽ ഇനി പണമെടുത്ത് പുറത്തേക്ക് കാണിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമൊന്നും അതിൻ്റെ ആവശ്യമില്ലല്ലോ. അത് നിവേദനം കൊടുക്കാനെന്ന രീതിയിലാണ് ചെയർപേഴ്സൺ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ നിവേദനം കൊടുക്കും ഒരു കൗൺസിലർ കൊടുത്ത പോരെ, എല്ലാവരും കൂടി കൂട്ടി ഒരു കൗൺസിലർ കൊടുത്തത് എല്ലാ കൗൺസിലർമാരും നിരത്തി നിരത്തി കൊടുക്കണം. ആ കവർ നോക്കിയാൽ അതിൻ്റെ കനം നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ കനത്തിൽ സാധാരണ നിവേദനം ഒരു ഒറ്റ പേപ്പറല്ല, അല്ലെങ്കിൽ രണ്ട് പേപ്പറേ കാണത്തുള്ളൂ. സ്വാഭാവികമായിട്ട് ഇത് ഒരു 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 കനമുള്ള കവറാണ് കൊടുക്കുന്നത്. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അതേസമയം ആരോപണം പ്രതിപക്ഷ ഗൂഢാലോചനയാണെന്നും പണം നൽകിയിട്ടില്ല എന്നുമാണ് ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ ന്യൂസ് എയ്റ്റീനോട് പറയുന്നത്. അജിതയുടെ വാക്ക്. വെറും അടിസ്ഥാനരഹിതമാണെന്ന് എനിക്കിതിനെ പറയാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ ഒരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കണമെങ്കിൽ അതിനുള്ള സ്വത്തും എനിക്കില്ല. പിന്നെ കൗൺസിലേഴ്സിന് എൻ്റെ ക്യാബിൽ വന്ന് അവർ ഓണക്കോടിയാണ് അവർ കൊണ്ടുപോയേക്കണത്. അതാണ് യാഥാർത്ഥ്യം. അതാണത്. കാരണം ആ ഓണക്കോടിയിൽ ഇപ്പം ഇവർ പറയുന്നത് പോലെ കവർ ഇട്ട് കൊടുക്കാനാണെങ്കിൽ നമുക്ക് അതും സാധിക്കില്ല. സ്ട്രാപ്പിൽ നാല് ചുറ്റിനും നാല് ഇതിൽ സ്ട്രാപ്പിലാക്കിയാണ് അവർ കൊണ്ടുപോകുന്ന ആൾക്കാർ എഴുതി ഒപ്പിട്ട് എൻ്റെ മേശപ്പുറത്ത് വെച്ച് എഴുതി ഒപ്പിട്ടിട്ടാണ് അവർ ഇത് കൊണ്ടുപോകുന്നത്. പിന്നെ ഇവർ എവിടെ വെച്ച് കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും അത് വെറും ഈ ഓണക്കോടി കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ ഇത് കൊടുത്തു എന്ന് പറയുമ്പോൾ വെറും അടിസ്ഥാനരഹിതമാണ് അവർ പറയണത്. എം എസ് അനീഷ് കുമാർ കൊച്ചിയിൽ നിന്നും ചേരുന്നു. അനീഷ്, രാവിലെ അനീഷ് സംസാരിക്കുമ്പോൾ ഇത് ഒരു കഴമ്പില്ലാത്ത കാര്യമല്ല, കഴമ്പുള്ള പരാതി തന്നെയാണെന്നാണ് തോന്നുന്നതെന്നാണ് അനീഷ് പറഞ്ഞത്. ഇപ്പോൾ അത് കൂടുതൽ ബലപ്പെടുത്തുന്ന വിധത്തിലാണ് ഭരണപക്ഷത്തു നിന്നുമുള്ള കൗൺസിലർമാർ തന്നെ ഇത്തരത്തിൽ പണം നൽകിയിട്ടുണ്ട് എന്നുള്ള ആരോപണവുമായി സുരേഷ് എന്ന് പറയുന്ന കൗൺസിലർ അടക്കമുള്ളവർ വരികയാണ്. എങ്ങനെയാണ് ഇനി ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഏതായാലും ചെയർപേഴ്സന്റെ വാദം തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന വിവരങ്ങളാണോ പുറത്തു വരുന്നത്? സുരേഷ്, ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് നമ്മൾ ഈ വാർത്ത ആദ്യമായി പുറത്തുവിടുന്നത്. അത് പുറത്തുവിടുന്നതിന് മുമ്പ് തന്നെ നിരവധി കൗൺസിലർമാരെ, പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും അടക്കമുള്ള നിരവധി കൗൺസിലർമാരെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവരൊക്കെ ഇത്തരത്തിൽ കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. പക്ഷേ കോൺഗ്രസ് കൗൺസിലർമാർക്ക് പരസ്യമായി ഇത് പറയാൻ പറ്റില്ല എന്ന് അവർ അറിയിക്കുകയും ചെയ്തിരുന്നു. നമ്മൾ ഇതിന് പിന്നാലെ ചെയർപേഴ്സൻ്റെ പ്രതികരണം തേടി പല തവണ അവരെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പോഴും പലപ്പോഴും ഫോൺ എടുക്കുന്നില്ല, അല്ലെങ്കിൽ കോൾ കട്ട് ചെയ്ത് കളയുന്നു. അതിനുശേഷം ഞാനൊരു മീറ്റിംഗ്
ഫിസിക്കലാണ് എന്ന് പറയുന്നത്. ഏതാണ്ട് 11:30 വരെ നമ്മൾ അവരെ ഈ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴൊന്നും പ്രതികരിക്കാതെ ഇന്ന് രാവിലെയാണ് അവരുടെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നതും ഇത് കെട്ടിച്ചമച്ച ആരോപണമാണ് എന്ന് പറയുകയും ചെയ്യുന്നത്. പക്ഷേ ഭരണപക്ഷ കൗൺസിലർ തന്നെ 12 ഡിവിഷനിൽ നിന്നുള്ള കൗൺസിലർ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. താൻ പണം വാങ്ങിയില്ല, പക്ഷേ കൂടെയുള്ള പലരും പണം വാങ്ങുകയും പിന്നീട് ഇത് തിരിച്ച് കൊടുക്കുകയും ചെയ്തു എന്നത് താൻ കണ്ടു എന്ന് പറയുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് ഈ പ്രതിപക്ഷത്തെ കൗൺസിലർമാരും പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും തൃക്കാക്കര നഗരസഭയിലെ പല ആളുകളുമായി നടത്തിയ ആശയവിനിമയത്തിൽ നിന്നും ഇത്തരം 10,000 രൂപ തങ്ങൾക്ക് ലഭിക്കുകയും അത് മടക്കി നൽകുകയും ചെയ്തു എന്നത് ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ അനീഷ ഒന്നും തുടരുക. സ്ഥലം MLA കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ശ്രീ PT തോമസ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ PT തോമസ്, തൃക്കാക്കര പലപ്പോഴും കോൺഗ്രസിന് ഒരു തലവേദനയായി മാറുകയാണോ? കഴിഞ്ഞ ദിവസം അവിടെ തല്ലൊക്കെ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ അതിനുശേഷം ഈ തെരുവ് നായ്ക്കളുടെ കാര്യത്തിലുള്ള ഇഷ്യൂ, ഇപ്പോൾ പുതിയ സംഭവം പുറത്തു വന്നിരിക്കുന്നു. ഒരു 12 ഡിവിഷനിൽ നിന്നുള്ള സുരേഷ് എന്ന് പറയുന്ന ഭരണകക്ഷി കൗൺസിലർ തന്നെ പറയുന്നു ഇവിടെ പണത്തിൻ്റെ ഇടപാട് നടന്നിട്ടുണ്ട്, താൻ വാങ്ങിയിട്ടില്ല പക്ഷെ അവിടെ നടന്നിട്ടുണ്ട് എന്ന്. ശ്രീ PT, ഞാൻ ഈ കാര്യം ഇന്നലെ ചില വ്യക്തികളിൽ നിന്നും അതുപോലെ തന്നെ ഇന്ന് പത്രത്തിൽ നിന്നും വാർത്ത കണ്ടപ്പോൾ മുനിസിപ്പൽ ചെയർപേഴ്സണുമായി ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഇന്നലെ ഞാൻ അവരോട് നേരിട്ടും സംസാരിച്ചിരുന്നു. അവരെന്നോട് ഇത് പരിപൂർണമായി നിഷേധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അവരെന്നോട് പറഞ്ഞ കാര്യങ്ങൾ താഴെ പറയുന്നതാണ്. ഒന്ന്, മുനിസിപ്പൽ കൗൺസിൽ ഏകകണ്ഠമായി തീരുമാനിച്ച് 100 പേർക്ക് കിറ്റ് കൊടുക്കാനും ഭക്ഷ്യക്കിറ്റ് കൊടുക്കാനും, ഓരോ വാർഡിലും 43 വാർഡാണുള്ളത്, ഭക്ഷ്യക്കിറ്റ് കൊടുക്കാനും അതോടൊപ്പം തന്നെ 43 വാർഡിലും അർഹരായ കുട്ടികൾക്ക് ഓരോ സ്മാർട്ട് ഫോൺ കൊടുക്കാനും, അതുപോലെ തന്നെ ഓണാഘോഷത്തിന് സർക്കാർ നൽകിയിരിക്കുന്ന ഗ്രാൻഡിൽ നിന്നും 70 വയസ്സിന് മുകളിലുള്ള വിധവകളുമായിട്ടുള്ളവരുമായിട്ടുള്ള പാവങ്ങൾക്ക് ഒരു വാർഡിൽ 15 ഓണക്കോടി കൊടുക്കാനും കൗൺസിൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഞങ്ങൾ ആർക്കും പണം കൊടുത്തിട്ടില്ല എന്നാണ് ചെയർപേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ കേരളം ഭരിക്കുന്ന ഗവൺമെന്റാണ്, പിണറായിയുടെ ഗവൺമെന്റാണ്. തീർച്ചയായിട്ടും ഞാനിപ്പം പത്രത്തിലൊക്കെ കാണുന്നത് പോലീസിൽ ഈ പ്രതിപക്ഷ കൗൺസിലർമാർ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ്. അത് അന്വേഷിച്ച് അവർ കുറ്റവാളികളാണ് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി ആ കാര്യത്തിൽ നടപടിയെടുക്കും. ഞങ്ങളെ സംബന്ധിച്ച് CPMനെ പോലെ പാർട്ടി കോടതിയോ പാർട്ടി പോലീസോ ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഒരു ക്രിമിനൽ കേസോ സിവിൽ കേസിലോ ആരെങ്കിലും അകപ്പെട്ടാൽ ഞങ്ങൾ അവരെ ചട്ടവിരുദ്ധമായി അവരെ രക്ഷിക്കാൻ പോവുകയാണ്. ശരി ശ്രീ PT, പക്ഷേ ഇവിടെ നോക്കുക, 43 കൗൺസിലർമാരുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരാൾക്ക് 10,000 എന്ന് പറയുമ്പോൾ 430,000 രൂപ, ഈ പണം എവിടെ നിന്ന് വന്നു? അതിന്റെ സോഴ്സ് കൂടി അന്വേഷിക്കണ്ടേ? ചെയർപേഴ്സൺ അത് നിഷേധിച്ച സാഹചര്യത്തിൽ സോഴ്സ് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ഉണ്ടെങ്കിൽ അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അതങ്ങനെ ഉണ്ടെന്ന് പറയുകയാണെങ്കിലാണ് 43 × 10 4.5 ലക്ഷം രൂപയുടെ അടുത്തുനിന്നുള്ളത് അന്വേഷിക്കുന്നത്. അവരങ്ങനെ ഇല്ലാന്ന് പറയുമ്പോ പിന്നെ സോഴ്സ് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി അതല്ലെങ്കിൽ എന്തായാലും നിലവിൽ പോലീസ് കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ച് എന്തായാലും കോൺഗ്രസുകാരിയായ ഒരു ചെയർപേഴ്സണെതിരെ അനുകൂലമായി എന്തായാലും പിണറായിയുടെ പോലീസ് അന്വേഷിച്ച് അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല. അങ്ങനെ ആണെങ്കിൽ പിന്നെ എന്താണ് ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം? ചെയർപേഴ്സൺ അങ്ങനെ എന്നോട് ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. എന്താണ് അടിസ്ഥാനം എന്നുള്ളത് ചെയർപേഴ്സണോടും ബന്ധപ്പെട്ടവരോടും ചോദിക്കണം. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ PT തോമസ് ആണ് സംസാരിച്ചത്. സ്ഥലം MLA കൂടിയാണ് അദ്ദേഹം. ഏതായാലും ഇതാണ് അനീഷ്. അനീഷ് ഈ ചെയർപേഴ്സൺ കോൺഗ്രസ് നേതാവ് എന്നുള്ള രീതിയിൽ PT തോമസിനോട് സംസാരിച്ചു, ഇക്കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പണം നൽകിയിട്ടില്ല എന്നുള്ള വാദം അവർ ആവർത്തിക്കുകയാണ്. അനീഷ്, പക്ഷേ VD സുരേഷ് എന്ന കോൺഗ്രസ് കൗൺസിലർ PT തോമസിന് അദ്ദേഹത്തിന് പരാതി നൽകിയിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതാവാണ്, സ്ഥലം MLA കൂടിയാണ്. അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. ഈ പണത്തിൻ്റെ ഉറവിടം എന്താണ് എന്ന് കണ്ടെത്തണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. ഇക്കാര്യത്തിൽ ശ്രീ PT തോമസിനൊരു പരാതി ലഭിച്ചോ ഇല്ലയോ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ടോ?